clocher. ആരാണ്? നാം പാർവതി ദേവിയാണ്. പാർവതിയോ? എന്താ മകളെ ഈ വേഷത്തിലും രൂപത്തിലുമൊക്കെ ഭൂലോകത്തിൽ? ഭഗവാൻ വല്ല പരീക്ഷണത്തിനും വച്ചിരിക്കുകയാണോ? ഇനി നമ്മെ തന്നെ പരീക്ഷിക്കാനാണോ ഉദ്ദേശ്യം? അല്ല മഹർഷി, ഭൃംഗി മുനിയാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ശിവഭക്തനായ ഭൃംഗി ശിവനെ മാത്രമേ വന്ദിക്കുകയുള്ളൂ. നമ്മെ വന്ദിച്ചില്ലെന്ന് മാത്രമല്ല, അല്പശക്തിയെന്ന് ആക്ഷേപിക്കുകയും ചെയ്തു. അതിൽ ക്ഷുഭിതയായ നാം ഭൃംഗിയെ ശപിച്ച് അസ്ഥികൂടമാക്കി. ഒരു സാധാരണ സ്ത്രീയായി ഭൂലോകത്ത് പോയി പിറക്കട്ടെ എന്ന് ദേവൻ നമ്മയും ശപിച്ചു. അഭയം തേടിയാണ് അങ്ങയുടെ ആശ്രമത്തിൽ വന്നത്. മകൾക്ക് അഭയവും ആദിത്യവും നൽകാൻ അവസരം ലഭിച്ചത് നമ്മുടെ മഹാഭാഗ്യം. മകളുടെ പാദം പതിയുന്നതോടെ ആശ്രമം കൈലാസ സമാനമാകുന്നത് നമ്മുടെ മഹാപുണ്യം. ഭൃംഗി മഹാതപസ്യയാണ്. മകളുടെ മഹത്വമൊക്കെ ഭൃംഗിക്ക് നന്നായിട്ടറിയാം. എന്നാലും മകളെ ധിക്കരിച്ച് ശിവന്റെ പ്രീതി കൂടുതൽ നേടാൻ ശ്രമിച്ചത് ഒട്ടും നന്നായില്ല. കുറെ നാൾ ശാപഫലം അനുഭവിച്ച് അയാൾ പഠിക്കട്ടെ. ശിവൻ ക്ഷിപ്രകോപിയാണ്. പലപ്പോഴും ക്ഷിപ്രപ്രസാദിയുമല്ല. ശാപഫലം കുറച്ചുകാലം മകൾക്കും അനുഭവിക്കേണ്ടി വരും. ശാപമോക്ഷത്തിനായി എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് ഉപദേശിച്ചാലും സ്വന്തമായി ഒരു ശിവലിംഗം തീർത്ത് ശിവാരാധനയും പ്രാർത്ഥനയും മുടങ്ങാതെ നടത്തിക്കൊള്ളുക. ശാപമോക്ഷം ലഭിച്ചിരിക്കും. പ്രണാമം. ദേവ, അങ്ങും ദേവിയും തമ്മിലുണ്ടായ തർക്കവും അതിനെ തുടർന്നുണ്ടായ ശാപത്തിന്റെ കഥയുമെല്ലാം നാരദരിൽ നിന്ന് അറിഞ്ഞിട്ടാണ് നാം വന്നത്. പതിയും പത്നിയും തമ്മിലുള്ള തർക്കങ്ങൾ ദീർഘകാലത്തെ പിണക്കത്തിന് കാരണമാകുന്നത് മാനവർക്കിടയിലാണ്. ബ്രഹ്മചാരിയാണെങ്കിലും ഒരു കാര്യം നാം വ്യക്തമാക്കാം. ശിവനും പാർവതിയും തമ്മിലുള്ള സൗന്ദര്യ പിണക്കം നീണ്ടുപോകുന്നത് ഇരുവർക്കും ഭൂഷണമല്ല. പിണക്കം അവസാനിപ്പിച്ച് ദേവിയെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടാനാണ് നാം വന്നത്. ക്ഷമിക്കണം ദേവ, അതിനുള്ള സമയമായിട്ടില്ല. നമ്മുടെ ഭക്തനായ ഭൃംഗി നമ്മെ മാത്രം ബലം വെച്ച് വന്ദിച്ചത് ഭൃംഗിയുടെ വിശ്വാസം, ഭൃംഗിയുടെ സ്വാതന്ത്ര്യം അത് കണ്ട് നിന്ദ്യമായ അപഹർഷതാ ബോധത്തിന് അടിമപ്പെട്ട് ഭൃംഗിയെ ശപിച്ച് അസ്ഥികൂടമാക്കിയത് പെട്ടെന്ന് ക്ഷമിക്കാവുന്ന തെറ്റല്ല, മാപ്പർഹിക്കാത്ത തെറ്റാണ്. ആരും ശപിച്ചു പോകുന്ന പ്രകോപനപരമായ തെറ്റല്ലേ ഭൃംഗിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? ദേവനും ദേവിയും മുട്ടിയുരുമ്മി ഇരുന്നപ്പോൾ ഭൃംഗി എന്താണ് ചെയ്തത്? ഒരു വണ്ടായി പരിണമിച്ച് ദേവന് ചുറ്റുമായി മാത്രം മൂളി പറന്നുപോയി. ഭൃംഗിയുടെ ധിക്കാരത്തിന്റെയും അവഗണനയുടെയും പാരമ്യതയല്ലേ അത്? അത് കണ്ട് ദേവി ശപിച്ചുപോയതാണോ കുറ്റം?
ദേവ, അങ്ങും പാർവതീ ദേവിയും തമ്മിൽ വേർപിരിഞ്ഞു കഴിയുന്നത് അർദ്ധനാരീശ്വര സങ്കല്പത്തിന് വിരുദ്ധമാണ്, പ്രപഞ്ച സത്യത്തിന് വിരുദ്ധമാണ്. അങ്ങ് ദേവിയുമായി സമരസപ്പെടാൻ തയ്യാറായാലും ഉടനെ ഒരു സമരസപ്പെടലിന് നാം തയ്യാറല്ല. ശിവന്റെ ശക്തിയേക്കാൾ കീഴെയാണ് ആദിപരാശക്തിയുടെ സ്ഥാനമെന്ന് അനുഭവങ്ങളിലൂടെ ദേവി തിരിച്ചറിയട്ടെ. അതുവരെ ദേവി ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കട്ടെ. നാരായണ. ശാപമേറ്റുവാങ്ങിയ പാർവതി ഗൗതമ മുനിയുടെ ഉപദേശപ്രകാരം ശാപമോക്ഷത്തിനായി ഭൂലോകത്ത് ശിവപൂജ ആരംഭിച്ചു. പാർവതിയുടെ ശാപമേറ്റുവാങ്ങി അസ്ഥികൂടമായി പോയ ഭൃംഗി പിന്നെ എന്താണ് ചെയ്തത്? അസ്ഥികൂടമായപ്പോഴും മുടങ്ങാതെ കൈലാസത്തിലെത്തി ശിവനെ വലം വെച്ച് വണങ്ങുന്ന പതിവ് ഭൃംഗി മഹർഷി മുടക്കിയില്ല. അപ്പോ നമ്മുടെ സ്വർണപ്പണിക്കാരൻ ശംഭുവിനെ പോലെ ശിവഭക്തി ഭ്രാന്തനായിരുന്നു ഭൃംഗിയും. എന്നിട്ട് എന്തുകൊണ്ട് ശിവൻ ഭൃംഗിക്ക് ശാപമോക്ഷം കൊടുത്തില്ല? ഭൃംഗിക്ക് ശാപമോക്ഷം കൊടുക്കാൻ പാർവതീദേവിക്ക് കഴിയൂ. വൃഷ്ടിയും വെറിയും മഞ്ഞും തണുപ്പും അവഗണിച്ചുള്ള പാർവതീദേവിയുടെ കഠിന തപസ് അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പ്രണാമം നാരദരെ. പ്രണാമം ദേവ. അല്ല, നാരദർക്കെന്താ ഒരു പ്രസന്നതയില്ലാത്തത്? എങ്ങനെ പ്രസന്നതയുണ്ടാകാൻ? പാർവതീദേവി ഇല്ലാത്ത കൈലാസത്തിന്റെ ശൂന്യത നാം അറിയുന്നു ദേവ. ധിക്കാരിയും നിഷേധിയുമായ ഭൃംഗിയാണ് ഇതിനെല്ലാം കാരണം. ദേവിയുടെ ശാപം ലഭിച്ച ഭൃംഗി മഹർഷി ഇപ്പോഴും അസ്ഥികൂടമായി വന്ന് അങ്ങയെ വണങ്ങുന്നുണ്ടല്ലോ. മഹാദേവ, കണ്ടില്ലേ ഭൂലോകത്തെ കാഴ്ച? വൃഷ്ടിയും വെറിയും മഞ്ഞും തണുപ്പും സഹിച്ച് ദേവി ശിവപൂജ നടത്തുന്നു. അങ്ങ് കാണുന്നില്ലേ? ഇനിയെങ്കിലും ശാപമോക്ഷം കൊടുത്തുകൂടെ ദേവിക്ക്? സമയമായിട്ടില്ല നാരദരെ. ശിവശക്തിക്കാണ് പരാശക്തിയേക്കാൾ മഹത്വം എന്ന യാഥാർത്ഥ്യം ദേവി ഇനിയും പൂർണമായി ഉൾക്കൊണ്ടിട്ടില്ല. ഇത് ക്രൂരതയാണ് ഭഗവാനെ. സ്വന്തം പത്നിയെ അമ്പെ ക്ലേശിപ്പിച്ച് ഭൃംഗിക്കുമേൽ അങ്ങ് നടത്തുന്ന ഭക്ത സംരക്ഷണം
അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. പരമശിവനോ പരാശക്തിയോ ആരാണ് വലുതെന്ന തർക്കമാണല്ലോ ഈ അവസ്ഥയ്ക്കൊക്കെ വഴിതെളിച്ചത്. ശാപമോക്ഷം നൽകി ദേവിയെ അങ്ങ് കൈലാസത്തിലെത്തിച്ചാൽ ദേവി ഭൃംഗിക്കും ശാപമോക്ഷം നൽകും. അപ്പോൾ ശിവശക്തിയും പരാശക്തിയും തുല്യം തുല്യമാണെന്ന് ഏവർക്കും ബോധ്യപ്പെടുകയും ചെയ്യും. ഇത് നാരദർ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരമാർഗമാണ്. തള്ളേണ്ടതാണെങ്കിൽ തള്ളാം, കൊള്ളേണ്ടതാണെങ്കിൽ കൊള്ളാം. നാരായണൻ നാരായണൻ. നാരദരെ, അരുളി ചെയ്താലും ദേവ, നാരദരുടെ ധാർമ്മിക രോഷത്തെ നാം മാനിക്കുന്നു. ദേവിക്ക് നാം ശാപമോക്ഷം നൽകാൻ പോകുന്നു. നാരായണൻ നാരായണൻ. ശാപമോചിതയായിരിക്കുന്നു എന്നറിഞ്ഞാലും നമ്മുടെ അവിവേകം പുറത്ത് നമ്മെ ഒപ്പം കൂട്ടാൻ വന്നതിൽ നമുക്ക് അളവറ്റ നന്ദിയുണ്ട് ഭഗവാനെ. സർവവും നമ്മിൽ സമർപ്പിച്ചുകൊണ്ടുള്ള തപസ് ദേവിയെ നമ്മേക്കാൾ ശക്തി സ്വരൂപിണിയാക്കിയിരിക്കുന്നു. ഇല്ല ദേവ, ഈ കഠിന തപം അങ്ങ് നമ്മേക്കാൾ എത്രയോ ശക്തിശാലിയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഇനി അങ്ങയോടുള്ള ശക്തി സംവാദം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല ദേവ. ഇക്കാര്യത്തിൽ ഇവിടെയും നമ്മൾ തമ്മിൽ ഒരു തർക്കം വേണ്ട. നമ്മുടെ ശാപം മഹാദേവൻ പിൻവലിച്ച സ്ഥിതിക്ക് അങ്ങയുടെ ശാപം നാമും പിൻവലിക്കുന്നു.
ദേവ. ദേവി, ശ്രീ പാർവതി, ആദിപരാശക്തി, ജഗദംബികെ, കാർത്യായനി, ഭഗവതി, അടിയന്റെ അവിവേകം പുറത്ത് ശാപമോക്ഷം നൽകിയ ദേവിയെ നമ്മോടുള്ള കാർക്കശ്യം വെടിഞ്ഞ കാരുണ്യവതിയായി ദയാമയായി നാം കാണുന്നു. ഭൃംഗി മഹർഷി, ശിവനും പരാശക്തിയും രണ്ടല്ല, ഒന്നാണ്. തുല്യശക്തികളാണ്. അവരിൽ ഉച്ചനീചത്വമില്ലെന്നറിഞ്ഞാലും അറിയുന്നു ഭഗവാനെ. നാരദർ പറഞ്ഞതുപോലെ അന്ധമായ ശിവഭക്തി കൊണ്ട് ആദിപരാശക്തിയെ കാണേണ്ട നമ്മുടെ കണ്ണിന്റെ കാഴ്ച നശിച്ചു പോയിരുന്നു. ഇപ്പോഴാ കണ്ണ് തുറന്നു കിട്ടിയിരിക്കുന്നു. എങ്കിൽ ഞങ്ങളെ ഒന്നായി കണ്ട് തൊഴുത് ബലം വെച്ചുകൊള്ളൂ. നാം വിഭാവനം ചെയ്ത മുഹൂർത്തത്തിന് നമുക്കും സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ അതീവ ചാരിതാർത്ഥ്യമുണ്ട്. മഹാദേവൻ അരുളി ചെയ്ത ഏകത്വമെന്ന തിരിച്ചറിവാണ് ഭൃംഗിക്കുണ്ടാകേണ്ടത്. ശിവപാർവതിമാരുടെ ഈ പരസ്പര ഐക്യവും കൂട്ടായ്മയുമാണ് പ്രപഞ്ചം കാംക്ഷിക്കുന്നത്. പാർവതീദേവിക്ക് ശാപമോക്ഷം നൽകി ശിവൻ അവരെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൈലാസത്തിൽ അസ്ഥികൂടമായി എത്തിയ ഭൃംഗി മഹർഷിക്ക് ദേവിയും ശാപമോക്ഷം കൊടുത്തു. നന്നായി. അതുമാത്രമോ, എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നും തുല്യശക്തികളുമാണെന്നുള്ള തിരിച്ചറിവ് ഭൃംഗി മഹർഷിക്കും ഉണ്ടായില്ലേ? ആ തിരിച്ചറിവ് സ്വർണപ്പണിക്കാരനായ ശംഭുവിനും ഉണ്ടാകണം. ശൈവ വൈഷ്ണവ ശാക്തേയ സ്വരൂപങ്ങൾ എല്ലാം ഒന്നാണെന്നും തുല്യമാണെന്നുമുള്ള വിവേകം ശംഭുവിനും ഉണ്ടാകണം. അതിനാണ് തിരുമനസ്സെ ശംഭുവിനെ മോചിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. മഹിഷി ഉഗ്രരൂപിണിയാകുന്നു. ദത്താത്രേയനെ വേർപിരിഞ്ഞ് അവൾ ദേവലോകത്തേക്ക്. രാജ്യതന്ത്രജ്ഞതയിൽ മുഴുകിയ മണികണ്ഠൻ ഇനി അവതാര ലക്ഷ്യത്തിലേക്ക് കടക്കുന്നു.